السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമ സുഹൃത്തുക്കളെ, റമദാൻ ശരീഫിന്റെ പകുതിയോടടുക്കുകയാണ്. ഏതാറ് ദിവസങ്ങൾ കഴിഞ്ഞാൽ പെട്ടെന്ന് റമദാൻ മാസം നമ്മളിൽ നിന്ന് യാത്രമായി. ഈ ദിവസങ്ങളൊക്കെ ഇപ്പോൾ നാം നിലനിൽക്കുന്ന ഈ ദിവസങ്ങളൊക്കെ വളരെ അവിസ്മരണീയ ദിവസങ്ങളാണ്. ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി സുഹൃത്തുക്കളും സഹാബത്തും ആദ്യമായി രണാങ്കണത്തിറങ്ങിയ ബദർ, ആ ബദറിലേക്ക് സഹാബത്ത് റസൂലുകളും നടന്നുകൊണ്ടിരിക്കുന്ന ദിവസത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മഹാന്മാരുടെ ഹഖ് ജാഹിർ വർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി ഈമാൻ സലാമത്തായി മരിച്ച് ആ മഹാന്മാരോടൊപ്പം അക്ഷരം നിർമ്മിച്ചുകൂടി അവരോടുകൂടെ സ്വർഗത്തിൽ പോകാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളും ദുആ ചെയ്യണമെന്ന് അറിയിക്കുന്നു. ആ മഹാന്മാർ ഏതൊരു പ്രസ്ഥാനത്തെ നിർത്താൻ വേണ്ടി അന്ന് കഠിനാധ്വാനം ചെയ്തോ അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത് അവരന്ന് കഠിനാധ്വാനം ചെയ്ത് പടുത്തുയർത്തിയ പരിശുദ്ധമായിരിക്കുന്ന ആ ദീനാണ്. അതിന്റെ പ്രവർത്തന മേഖലയിലെ ഒരു സംഘടനയാണ് സമസ്ത കേരളം എന്ന സൂറുള്ള സഹാബത്തും അന്ന് കാണിച്ചു തന്ന ആ മഹത്തായിരിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും അതിവിടെ ഖിയാമത്ത് നാള് വരെ നിലനിൽക്കണം. ആ നിലനിൽക്കാൻ വേണ്ടി പടപൊരുതാൻ ഇതിന് പ്രവർത്തിക്കാൻ ഇവിടെ രൂപീകൃതമായ ഒരു സംഘടനയാണ് സമസ്ത കേരളം മുന്നേറ്റം. അതുകൊണ്ട് തന്നെ ഇതിന്റെ വേര് കിടക്കുന്നത് അങ്ങകലെ പരിശുദ്ധമായിരിക്കുന്ന മദീനയിലാണ്. ആ മദീനയിൽ നിന്നും വേര് അത് ബദറിലേക്കും വഹലിലേക്കും കന്തപ്പിലേക്കും അഴിയിലേക്കും അങ്ങനെ നടന്ന ധീരമായിരിക്കുന്ന നിരവധി സമര മുഖങ്ങളിലേക്ക് അതിന്റെ വേര് നീണ്ടു പടർന്ന് പന്തലിച്ചു കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ഇന്നും പരിശുദ്ധമായിരിക്കുന്ന ദീനിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദീനീ പ്രവർത്തനങ്ങൾക്കെതിരെ ബദർ യുദ്ധം നടന്ന കാലത്തും ഉഹദ് യുദ്ധം നടന്ന കാലത്തും അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തന കാലത്ത് തന്നെ നിരവധി എതിരാളികൾ രംഗത്ത് വന്നിട്ടുണ്ട്. പേരുകൾ വ്യത്യസ്തമാണെങ്കിലും പേരുകൾ ഇങ്ങനെ പരിണമിച്ചു വന്നിട്ടുണ്ടെങ്കിലും സംഗതി ഇതെല്ലാം ഒരു കക്ഷി തന്നെ, ഒരു വിഭാഗം തന്നെ, സുന്നത്തു ജമാഅത്തിന്റെ വിരോധികൾ. ഒരുപക്ഷെ അവരുടെ പേര് മുഅ്തസിലിയാക്കൾ എന്നാകാം, അല്ലെങ്കിൽ ഖവാരിജികൾ എന്നാകാം, അല്ലെങ്കിൽ മുനാഫിഖുകൾ എന്നാകാം, അല്ലെങ്കിൽ വഹാബികൾ എന്നാകാം, അല്ലെങ്കിൽ മൗദൂദി എന്നോ, അല്ലെങ്കിൽ ഖാദിയാനി എന്നോ, തബ്ലീഗ് എന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും സുന്നിന്റെ പേരിൽ തന്നെ ഏതെങ്കിലും കള്ളത്തിരിയക്കാരോ, അല്ലെങ്കിൽ സുന്നിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള തേളാരിക്കാരോ പലരും ആകാം. അത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ മഹത്തായിരിക്കുന്ന സംഘടനയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇതിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സംഘടനയ്ക്കെതിരെയാണ് എവിടെ നോക്കിയാലും കഠിനമായിരിക്കുന്ന ആക്ഷേപങ്ങളും എതിർപ്പുകളും ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ഒക്കെ വരുന്നത്. അതിന്റെ പേരിലാണ് പ്രിയമുള്ള സഹോദരന്മാരെ ഈ സംഘടനയെ കുറിച്ച് ബോധമുണ്ടാകാൻ വേണ്ടി സമസ്ത എന്തിന് എന്നുള്ള വിഷയം നാം പ്രതിപാദിക്കുന്നത്. അപ്പൊ റമദാൻ ശരീഫായിട്ട് പോലും എന്തിനിങ്ങനെ ഈ സംഘടനാപരമായ കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ചോദിക്കുമ്പോൾ റമദാൻ മാസത്തിലായിരുന്നു ഈ സംഘടനയെ അഥവാ ദീനിനെ നിലനിർത്താൻ വേണ്ടി സ്വഹാബത്ത് റസൂലുള്ളാഹിയുടെ നേതൃത്വത്തിൽ ബദറിലേക്ക് യാത്ര ചെയ്തത്. അപ്പൊ ആ യാത്രയുടെ ബാക്കി പത്രമാണ് നാം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് സാന്ദ്രമായി സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധയിൽപ്പെടുക.
അതുകൊണ്ട് തന്നെ ഈ സത്യമായിരിക്കുന്ന പ്രസ്ഥാനം അതിവിടെ വളർന്ന് പന്തലിച്ച് വരുതാകുന്നത് കണ്ടപ്പോൾ സമുദായത്തിന്റെ അകത്തും പുറത്തുമുള്ള ആളുകൾക്ക് അതിൽ വലിയ ഈർച്ചയെന്ന് തോന്നി. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ വിരിഞ്ഞാന്ന് ഞാൻ പറഞ്ഞു നടത്തിയ എറണാകുളം സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചുള്ള ചില സംഭവ വികാസങ്ങൾ വിവരിച്ചുകൊണ്ട് ഈയിടെ മരണപ്പെട്ടുപോയ കെ ടി മാനുമുസ്ലിയാരുടെ കൃപ്പിന് മറുപടി പറഞ്ഞത്. അവിടെ സംസ്ഥയുടെ ഓഫീസിലേക്ക് ആളുകൾ തള്ളിക്കേറി തള്ളിക്കേറിയിട്ടില്ലെങ്കിലും ഓരോരുത്തർ കോണി കയറിയാണ്ട് എന്താണ് ഇവര് സുന്നത്തി ജമാഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ടോ എന്നതിന്റെ കാവലാൾമാരാകുന്ന സുന്നി പ്രവർത്തകർ വീക്ഷിച്ചിട്ടുണ്ട്, സുന്നി പ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നല്ലാതെ മഹാനായ സംസ്കൃതയെ കുറിച്ച് തെറി പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടും ഏത് വാക്കാണ് സംസ്കൃതയെ തെറി പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കുറെ താമസിച്ചാണ് അവിടെ എത്തിയത്, എവിടെയായിരുന്നു അതിന് മുമ്പുണ്ടായിരുന്നത്, എന്തുകൊണ്ട് തന്റെ വീട്ടിലായിരുന്നോ അല്ല സമസ്തയുടെ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളിലായിരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിന് മറ്റ് രാജ്യത്ത് പോയതായിരുന്നോ അത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിയില്ല. കാരണം അതുവരെ അദ്ദേഹം ഉണ്ടായിരുന്നത് മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ ഓഫീസിലായിരുന്നു. ആ ഓഫീസിൽ വെച്ച് അവിടെയുള്ള ആളുകൾ നയിക്കുന്ന തന്ത്രം അത് ഇയാൾ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എന്താണ് അവർ വരുന്ന തന്ത്രം? ഇവരെയൊക്കെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ അവർ കയറി അവിടെ ഇരുന്ന് അവർ ആലോചിച്ച തീരുമാനങ്ങൾ എന്തായിരുന്നു? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ മാത്രം സമസ്തയിൽ നിന്ന് പുറത്താക്കുക എന്ന തീരുമാനം വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കണം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ സമസ്തയിൽ നിന്ന് പുറത്താക്കുക എന്ന തന്ത്രമായിരുന്നു അവർ മെനഞ്ഞിരുന്നത്. അന്നവർക്ക് ബഹുമാനപ്പെട്ട പ്രഭുവും ഉള്ളാഴ്ത്തങ്ങളെ പുറത്താക്കണമെന്ന് ഉദ്ദേശമില്ലായിരുന്നു. ബഹുമാനപ്പെട്ട നൂറുൽ റഹ്മ എം എ ഉസ്താദിനെ പുറത്താക്കണമെന്ന് ഉദ്ദേശമില്ലായിരുന്നു. മറ്റൊരു പണ്ഡിതന്മാരെയും പുറത്താക്കണമെന്ന ലക്ഷ്യം അവർക്കില്ലായിരുന്നു. അവർ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് മാത്രമായിരുന്നു. എ പി ഉസ്താദിനെ പുറത്താക്കി എന്ന ഒരു തീരുമാനം മുഷാവറയിൽ വെച്ചുണ്ടായാൽ പിന്നീട് എ പി ഉസ്താദ് ഇവിടെ ദീനിന്റെ പ്രവർത്തനം നടത്തുമ്പോൾ അതിന്റെ പ്രസക്തി ഇല്ലാതെയാകും. ഇതവർക്കറിയാം. കാരണം കേരളത്തിൽ വളർന്ന് പന്തലിച്ചു വന്ന ഒരു വടവൃക്ഷമാണ് സമസ്തയിൽ നിന്ന് ഒരു ശിഖരം ഒരു കൊമ്പ് അത് വെട്ടി താഴെയിട്ടാൽ ആ കൊമ്പ് മുളക്കില്ലെന്ന് അവർക്കറിയാം. അതങ്ങനെ കുറച്ചു ദിവസം അങ്ങനെ കിടക്കും പച്ചയായിട്ട്, പിന്നെ സ്വാഭാവികമായും അത് ഉണങ്ങും, അത് ജീർണിക്കും, അങ്ങനെ ഇല്ലാതെയാകും. ഇതായിരുന്നു അവർക്കുണ്ടായിരുന്ന ഉദ്ദേശം. അങ്ങനെ ഒരു കൊമ്പ് അങ്ങോട്ട് ഒഴിവാക്കുകയായിരുന്നു. ഈ തന്ത്രമാണ് അവർക്ക് പാളിപ്പോയത്. ആ തന്ത്രം മണിയാനാണ് ഇദ്ദേഹം അവിടെ എത്താൻ താമസിച്ചു എന്ന് പറയുന്നത്. എന്നിട്ട് മറ്റുള്ളവരോട് ചോദിച്ചറിഞ്ഞിട്ടാണ് അവിടെ എന്തൊക്കെ നടന്നതെന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വിശദീകരിക്കേണ്ടിയിരുന്നത് ഇദ്ദേഹമായിരുന്നില്ല. അവിടെ ആദ്യം മുതൽ അവിടെ പങ്കെടുത്ത ആളുകളുണ്ടെന്ന് അവർ പറയുന്നു. അവരാരും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട സംസ്കൃതമ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ രണ്ടു കൂട്ടരും രണ്ട് സമ്മേളനം നടത്തിക്കോട്ടെ, മധ്യമേഖലാ സമ്മേളനം അങ്ങനെ നടക്കട്ടെ, സുന്നിയുവാന സംഘത്തിന്റെ സമ്മേളനം അങ്ങനെയും നടക്കട്ടെ. അതിന് മാന്യമായ തീരുമാനമായിരുന്നു. സംഘത്തിന്റെ സമ്മേളനം എറണാകുളത്ത് നടക്കുന്നുണ്ടെന്ന് കരുതി അതിന്റെ ഇപ്പുറത്ത് മറ്റൊരു സമ്മേളനം നടത്തുന്നതുകൊണ്ട് നമുക്കെന്താ എതിർപ്പ്? പക്ഷേ ആ മധ്യമേഖല സമ്മേളനക്കാരുടെ ലക്ഷ്യം ഓർക്കൊരു സമ്മേളന തലത്തിലായിരുന്നില്ല. അവരതിനു വേണ്ടി ഒരു പോസ്റ്റർ പോലും അടിച്ചിട്ടില്ല, എവിടെയും ഒരു ചുവരെഴുത്ത് നടത്തിയിട്ടില്ല, ഒരു കൺവെൻഷൻ വിളിച്ചിട്ടില്ല. ഈ രാഷ്ട്രീയ മൗലാനിയാകുന്ന നാട്ടിക മൂസ മൗലവിയും അതുപോലെയുള്ള നാലാളുകളും അവരിങ്ങനെ സ്ഥലത്ത് കൂടി നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യാം, എന്നിട്ട് അത് സമസ്തയിലേക്ക് കൊടുക്കാം. അപ്പോ നമ്മുടെ സമ്മേളനം വേണ്ടി വരില്ല, സുന്നിയോന സംഘത്തിന്റെ സമ്മേളനം നിന്നുപോകും, അത് നിർത്തണം. അതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്ത് ലാഭമാണ് സുന്നിയോന സംഘത്തിന്റെ സമ്മേളനം നിർത്തിയിട്ട്
ഇവർക്ക് കിട്ടാൻ പോകുന്നത്, ആരാണ് ഇവർക്ക് ഈ തന്ത്രങ്ങൾ നിറഞ്ഞു കൊടുക്കുന്നത്, വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. ഈ കേരള സ്റ്റേറ്റ് രൂപീകൃതമായതിന് ശേഷം 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കേരളം എന്ന സ്റ്റേറ്റില്ല. കേരളത്തിന്റെ സ്റ്റേറ്റ് വരുന്നത് 1957. ഈ 1957 ഈ സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് എന്ന പദവിയിലേക്ക് വന്നിട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്ന യൂണിയൻ ലീഗിന്റെ തലപ്പത്ത് ഒരു സുന്നി വിശ്വാസത്തിൽ ആർജവമുള്ള ഒരാളെയെങ്കിലും അതിന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇന്ന് വരെ കൊണ്ടുവന്നതായി അവർക്ക് തെളിയിക്കാൻ കഴിയുമോ? സാധാരണക്കാർ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണിത്. എവിടുന്നാണ് ഭിന്നിപ്പിന്റെ മേഖല വരുന്നത്? സംസ്ഥയിൽ ഈ ഭിന്നിപ്പുണ്ടാകാനുള്ള കാരണമെന്ത്? കുറെ ആളുകളെ അവരിങ്ങനെ വശത്താക്കി സുന്നത്തിയമാത്രം നശിപ്പിക്കാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്? ഇവിടെ ഈ സ്റ്റേറ്റിന് ഒരു കമ്മിറ്റി വന്നപ്പോ അതിനന്ന് സിരി വക്കീലായിരുന്നു ആദ്യം സെക്രട്ടറി. സിരി സാഹിബ് എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർക്കാരൻ സിരി വക്കീൽ, അദ്ദേഹം കടുത്ത മുജാഹിദായിരുന്നു. അങ്ങനെ ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഈ യൂണിയൻ ലീഗിന്റെ, യൂണിയൻ ലീഗ് എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യയും ഒരു സ്റ്റേറ്റും ഒക്കപ്പോഴും മലപ്പുറത്തടങ്ങുന്നതാണ് ഒരു പാർട്ടി. ഏതോ ആകട്ടെ, ഈ 1957 ശേഷം 67, 77, 87, 97, 107 ഏകദേശം 59 കൊല്ലമായി ഈ സ്റ്റേറ്റ് വന്നിട്ട് യൂണിയൻ ലീഗ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ യൂണിയൻ ലീഗിൽ ഉള്ള സാധാരണക്കാരിൽ 99% പ്രവർത്തകരും സുന്നികളല്ലേ? എന്നിട്ട് ആ സുന്നികളെ പ്രതിദാനം ചെയ്യുന്ന ഈ കക്ഷി ഇന്ന് വരെ സുന്നി ആർജവമുള്ള ഒരാളെ അതിന്റെ സെക്രട്ടറി സ്ഥാനിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു സംഘടനയുടെ നയരൂപീകരണത്തിലും അതിന്റെ പ്രവർത്തനങ്ങളിലും ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ആള് അതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അതിന്റെ ഓഫീസ് കൈകാര്യങ്ങളും റെക്കോർഡ് കൈകാര്യങ്ങളും നയരൂപീകരണവും ഇതൊക്കെ വരുന്നത് ഈ സെക്രട്ടറിയുടെ തലയിൽ നിന്നാണ്. എന്നിട്ട് സെക്രട്ടറി അത് വർക്കിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കും, എന്നിട്ട് ആ വർക്കിംഗ് കമ്മിറ്റിയെ കൊണ്ട് അംഗീകരിപ്പിക്കും, എന്നിട്ട് അതിന്റെ പ്രവർത്തനം വളരെ ഉഷാറാക്കി മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് സെക്രട്ടറിയുടെ ചുമതല. അത്രയധികം അധികാര ബലമുള്ള ഒരു സ്ഥാനത്തേക്ക്, താക്കോൽ സ്ഥാനത്തേക്ക് ഈ കാലയളവിനിടയിൽ ഒരു സുന്നിയുടെ നല്ല സുന്നത്തിയമായത്തിന്റെ നല്ല വിശ്വാസമുള്ള ഒരു നേതാവിനെ ഇന്ന് വരെ അവർ കൊണ്ടുവന്നിട്ടില്ല അല്ലെ? ഇപ്പോഴും നിങ്ങൾ നോക്ക്, ആരാണ് ഈ ലീഗിന്റെ സെക്രട്ടറി? കടുത്ത വഹാബിയാകുന്ന കെ പി എ മജീദ്, ജമാഅത്തുകാരനാകുന്ന ഇ ടി മുഹമ്മദ് ബഷീർ, ഇവരെ കാലം വരെ ഒരു സെക്രട്ടറിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ കടുപിടിയൊക്കെ കൂടിയപ്പോ രണ്ടാളായിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ രണ്ടാളെയും എടുത്തത് ഒന്ന് വഹാബിയാണെങ്കിൽ ഒന്ന് വഹാബിയുടെ കൂട്ടുകാരൻ. അത് പക്ഷേ ജമാഅത്തുകാരനാകാം അല്ലെങ്കിൽ വഹാബിയാകാം, ഏതായിരുന്നാലും സുന്നിയല്ലല്ലോ. ഈ സുന്നി പക്ഷത്തു നിന്ന് എന്തുകൊണ്ട് ഒരു നേതാവിനെ ഇവരെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല? അത് കൊണ്ടുവരാനുള്ള ശ്രമമാർഗം നടത്തുകയാണെങ്കിൽ തന്നെ വഹാബി ലോബി ഇടക്ക് കയറി പ്രവർത്തിച്ച് മറ്റുള്ളവരെ സ്വാധീനിച്ച് ഇവരെ അവര് ഉത്തരവാദപ്പെട്ട സ്ഥാനത്താണ്. അപ്പോ ഒരു പറയും, അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് തങ്ങളില്ലേ? തങ്ങൾ സുന്നിയല്ലേ? 400 പള്ളിക്കര കാവിയല്ലേ? എന്നൊക്കെ അവരിങ്ങനെ അപ്പുറത്തുനിന്ന് അവർ പറയും. പക്ഷേ ആ തങ്ങളെ അവർ പ്രത്യേകമായി അവിടെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക തന്നെയാണ്. സുന്നിയല്ലേ എന്ന് ചോദിച്ചാൽ പക്ഷേ സുന്നത്ത് ജമാഅത്തിൽ ആർജവമുണ്ടെങ്കിൽ, സുന്നത്ത് ജമാഅത്തിനാണ് ഒന്നാം സ്ഥാനം ഈ തങ്ങൾ കൽപ്പിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് പാണക്കാട്, കൊടപ്പനക്കൽ, തറവാട്, മലപ്പുറം ജില്ലയിലെ ചുരുക്കിന്റെ മൊത്തക്കച്ചവടമാണെന്ന് പ്രസിദ്ധീകരിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്ത എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന കടുത്ത വഹാബി മരണപ്പെട്ടപ്പോൾ ആ വീട്ടിൽ തന്നെ ഈ വഹാബിയുടെ മരണം
സമുദായത്തിന് വലിയ നഷ്ടമാണെന്ന് ഈ തങ്ങൾ പറഞ്ഞില്ലേ? ആ പറഞ്ഞ അടിസ്ഥാനത്തിൽ തങ്ങളെങ്ങനെ ഒന്നാം നമ്പർ സുന്നിയാണ് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുക, മറ്റുള്ളവരെങ്ങനെ അത് അംഗീകരിക്കുക? മഹാന്മാരായിരിക്കുന്ന സാധാക്ഷികളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഈ തങ്ങളുടെ കുടുംബത്തിന് പ്രത്യേകമായി ആക്ഷേപിച്ചവർ, മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നവർ, മുസ്ലിം സമുദായത്തിൽ ഐക്യം തകർത്തവർ, മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ പരസ്യമായി നിന്ദിക്കുകയും നിഷേധിക്കുകയും ചെയ്തവർ, പരിശുദ്ധമായ റമദാൻ ശരീഫിനുള്ള സറാവീഹ് നമസ്കാരം പോലും അങ്ങനെ നിസ്കാരമില്ലെന്നവരെ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന, അത്രമാത്രം ദീനിന്റെ വിരോധികളാണെന്ന് ഈ കക്ഷിയുടെ ഒരു നേതാവ് മരണപ്പെട്ടിട്ട് അവിടെ പോയതിന്റെ ഇസ്ലാമിക ശരീഅത്തിന്റെ വിധി ഒന്ന് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ജനങ്ങളെ മുന്നിൽ തുറന്നു പറയാൻ സാധിക്കുമോ? ഒരു രോഗി ഒരു നാട്ടിൽ രോഗിയായി കിടക്കുന്നുവെങ്കിൽ ആ രോഗിയെ കാണൽ സുന്നത്തുണ്ട്, ശക്തമായ സുന്നത്താണ്, ആ രോഗിയെ കാണൽ വളരെ പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് പഠിപ്പിച്ച പരിശുദ്ധമായിരിക്കുന്ന ദീന് വഹാബിയാണോ സുഖമില്ലാതെ കിടക്കുന്നത്? അങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത് എന്നാ പറയുന്നത്. വഹാബിയാണ് രോഗിയായി കിടക്കുന്നതെങ്കിൽ ആ രോഗിയെ സന്ദർശിച്ചാൽ രോഗിയെ സന്ദർശിച്ച് പ്രതിഫലിപ്പിക്കുകയില്ല. അത്രമാത്രം ദീനിൽ ഒറ്റപ്പെട്ടവരാണവര്. ആ വഹാബി വലിച്ചെടുത്ത് പോയി, നമുക്കൊരു വലിയ നഷ്ടമായി പോയി. എന്ത് നഷ്ടമാണ് ഈ ദീന വിരോധി ഈ ലോകത്തുനിന്ന് പോയിട്ട് നമുക്കുള്ളത്? അപ്പൊ അങ്ങനെയുള്ളത് തങ്ങളെ അതിന്റെ ഒരു കേന്ദ്രത്തിൽ പ്രവേശിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ മുഴുവനും വഹാബികൾ കൈകാര്യം ചെയ്തു. അതിന്റെ മറ്റുള്ള ആളുകൾ വശംവകരായി. അതുകൊണ്ടാണ് എറണാകുളം സമ്മേളനത്തിനെതിരെ മധ്യമേഖലാ സമ്മേളനം എന്ന ഒരു സമ്മേളനം തട്ടിക്കൂട്ടാൻ ശൂന്യാണെന്ന് പറയുന്ന ഈ രാഷ്ട്രീയ മൗലാനയെ, പഞ്ചായത്ത് പ്രസിഡന്റ് മൗലാനയെ അവർ ചട്ടം കെട്ടി രംഗത്ത് കൊണ്ടുവന്നത് അതവിടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. എന്നിട്ട് എന്തേ സംഭവിച്ചത്? ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതിപാദിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഹഖ് മനസ്സിലാകാൻ നിങ്ങളെ സഹായം ചെയ്യണമെന്ന് നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു പോസ്റ്റ് ഒരു ഫോട്ടോവും നമ്മുടെ ക്ലാസ്സിൽ വിട്ട വിവരം എല്ലാവരെയും അറിയിച്ചിരുന്നു. പലരും അതിൽ പ്രതികരിച്ചിട്ടുണ്ട്. അത്രയും സാധുക്കളായിരിക്കുന്ന ആളുകൾക്ക് കഴിവിനപരമാവധി സഹായിക്കുകയാണ്. പലരും അതിൽ സഹകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരും അതിൽ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദ്വാരോസികത്തോടെ എനിക്കും കുടുംബത്തിനും ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.